ഇന്നത്തെ കാലത്ത് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ലൈഫ് സ്റ്റൈൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഡയബറ്റീസ്, പ്രഷർ, കൊളസ്ട്രോള്, തൈറോയിഡ്, അങ്ങനെ നിരവധി അസുഖങ്ങൾ. പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രായമായ ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നത്, വന്നതായിട്ട് കേട്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാ ആളുകൾക്കും തന്നെ ഒരു പ്രായ വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും തന്നെ ഇത്തരത്തിലുള്ള പല അസുഖങ്ങളും കണ്ടുവരാറുണ്ട്. അതിന് കാരണം നമ്മുടെ എല്ലാവരുടെയും തെറ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. സോ ഈ ഒരു ന്യൂ ഇയറിൽ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാം. അതായത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കും ഇനി നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന്. അത്തരത്തിൽ നമുക്കെടുക്കാൻ പറ്റുന്ന കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. വീഡിയോ കാണാം. ഒന്നാമത്തെ ചേഞ്ച് നമ്മുടെ ആഹാരത്തിൽ നിന്ന് തന്നെ ആവട്ടെ. ഒരു നല്ല ഡയറ്റ് ഫോളോ ചെയ്തിട്ടാവണം ഇനി അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പോവേണ്ടത് എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. അതായത് വിശക്കുമ്പോൾ എല്ലാം എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുന്ന ആ ഒരു പതിവ് ഒഴിവാക്കുക. കൃത്യമായിട്ട് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും ലഞ്ച് കഴിച്ചാലും ഡിന്നർ കഴിച്ചാലും അതെല്ലാം നമ്മുടെ വിശപ്പ് മാറ്റുന്ന അത്രയും കഴിക്കുക. ഒരുപാട് വയറ് നിറഞ്ഞ് കൂടിപ്പോകുന്ന രീതിയിൽ കഴിക്കാതിരിക്കുക. ആവശ്യത്തിന് മാത്രം ന്യൂട്രിയൻസും പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൃത്യമായി അതാത് സമയങ്ങളിൽ നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 11 മണിയാകുമ്പോൾ വിശക്കുന്ന പരിപാടി, അല്ലെങ്കിൽ 12 മണിക്ക് നമ്മൾ 1 മണിക്ക് 12 മണിക്ക് നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് പിന്നെ 2 മണിയാകുമ്പോൾ വീണ്ടും വിശക്കുന്ന, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്രോപ്പർ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം പ്രോപ്പർ ടൈമിൽ ആവശ്യമുള്ളത്ര കഴിച്ചാൽ നമുക്ക് വിശപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടുക എന്ന് മാത്രമല്ല ജങ്ക് ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. രാത്രി 1-8 മണിക്കുള്ളിൽ തന്നെ നമ്മുടെ ഡിന്നർ കഴിച്ച് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ന്യൂ ഇയറിൽ ചേഞ്ച് വരുത്താം. രണ്ടാമത്തെ ചേഞ്ച് വരുത്തേണ്ടത് നമ്മളുടെ എക്സസൈസിലാണ്. ഒരുപാട് ആളുകൾ ഇന്നത്തെ കാലത്ത് വൈറ്റ് കോളർ ജോബുകളും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് ഫ്രണ്ടിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നിട്ടൊക്കെ ചെയ്യുന്ന ജോലിയുള്ള ആളുകളായിരിക്കും. സോ അത്തരത്തിലുള്ള ആളുകൾക്ക് ശാരീരികമായിട്ടുള്ള എക്സസൈസ് വളരെ കുറവായിരിക്കും. അത്തരത്തിൽ നമുക്ക് എക്സസൈസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? വളരെയധികം വെയിറ്റ് നമുക്ക് കൂടാനായിട്ട് കാരണമാകും. സോ ഇങ്ങനെ വെയിറ്റ് കൂടാതിരിക്കാനായിട്ട് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാം. അധിക സമയമൊന്നും വേണ്ട, ഒരു 15 മിനിറ്റ് എങ്കിലും ദിവസം എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജിമ്മിൽ പോയി തന്നെ ചെയ്യണം എന്നില്ല, നമ്മുടെ വീട്ടിൽ കുറച്ചു നേരം നന്നായിട്ട് എക്സസൈസ് ചെയ്താൽ മതിയാകും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് മേലല്ലെങ്കിൽ പണിയെടുക്കുന്ന ആളുകളാണ്, അതായത് നമ്മുടെ ഇപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ നിലം തുടയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ഒരുപാട് പറമ്പൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ കൃഷി ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഓക്കെയാണ്. അല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ എക്സസൈസ് ചെയ്യാം. നിങ്ങൾക്ക് യോഗ, മെഡിറ്റേഷൻ, അങ്ങനെ ഏത് രീതിയിൽ സ്കൂബ ഡാൻസ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി വരുന്ന സമയങ്ങളിൽ മസ്റ്റായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ എക്സസൈസ് ചെയ്യും എന്നുള്ളത് ഒരു റെസൊല്യൂഷനായിട്ട് തന്നെ എടുക്കാം. മൂന്നാമത്തെ കാര്യം, റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുക. അതായത് നമുക്ക് ഫിസിക്കലായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴും ആ അസുഖങ്ങളുടെ ഏറ്റവും കൂടുതലുള്ള ആ ഒരു സിറ്റുവേഷനിലത് പുറത്തു വരുന്ന സമയത്താണ്. അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഷുഗർ അല്ലെങ്കിൽ പ്രഷർ ഇതൊക്കെ ഉണ്ടെന്ന് അറിയുന്നത് ഇതൊക്കെ കൂടിക്കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. എന്നാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട് എല്ലാ മാസവും അല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ ചെക്കപ്പ് ചെയ്യുക. അങ്ങനെ ചെക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടും നമ്മൾ അതിനുശേഷം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് തീരുമാനിക്കാനും സഹായിക്കും. സോ റെഗുലറായിട്ട് കൃത്യമായ ഇടവേളകളിൽ ചെക്കപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് നമുക്ക് കുറേ ദുശീലങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ദുശീലങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ കൈകാര്യം പാലിക്കുന്നത് നമ്മൾ നല്ലതാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് പുകവലി, മദ്യപാനം, മറ്റെന്തെങ്കിലും ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നിർത്തുക. ഈ ദുശീലങ്ങളിൽ പെടുന്നത് ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ജങ്ക് ഫുഡ് ഡെയിലി പുറത്തുനിന്ന് കഴിക്കുന്നതൊക്കെ തന്നെ ദുശീലമാണ്. അതുപോലെ തന്നെ അനങ്ങാതെ മേലനങ്ങാതെ ഒരിടത്ത് തിരിക്കുന്നത് ദുശീലമാണ്. അങ്ങനെ പലതരത്തിലുള്ള ദുശീലങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നു, പക്ഷെ നമ്മൾ ആരും ചെയ്യാറുണ്ടാവില്ല. അത്തരത്തിലുള്ള എന്ത് ദുശീലാണെങ്കിലും ഓവറായിട്ട് നിങ്ങൾ പുറത്തു നിന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങി കുടിക്കുന്നവരാണോ, അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ദുശീലങ്ങളോടൊക്കെ ഒരു ബൈ ബൈ പറയാനായിട്ട് ഈ വർഷം നമുക്ക് ശ്രദ്ധിക്കാം.
ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡയറ്റാണ്. നമ്മൾ നമ്മുടെ ആഹാരശീലങ്ങളെ കുറിച്ച് പറഞ്ഞല്ലേ, ഒരുപാട് പുളി എരിവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള മസാലകൾ മാത്രം യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പം അതുപോലെ തന്നെ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതായത് നമ്മൾക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കും, എന്തെങ്കിലും ഉണ്ടാക്കി അത് കഴിച്ചു, ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടി അത് കഴിച്ചു, അല്ലെങ്കിൽ രാത്രി കഴിച്ചു എന്ന് അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കഴിക്കുക. എന്നാൽ ഇങ്ങനെ നമുക്ക് തോന്നിയ പോലെ എല്ലാം എടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒന്നും എത്തില്ല. അപ്പം നമ്മുടെ ശരീരത്തിലുള്ളതെല്ലാം എത്തിയാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ജീവിതശൈലി അസുഖങ്ങൾ വരാതിരിക്കുകയുള്ളൂ. സോ പ്രോപ്പറായിട്ട് ഒരു നല്ല ഡയറ്റീഷ്യനെ കണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡയറ്റ് എടുക്കുക. ഡയറ്റീഷ്യൻ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റും നിങ്ങളുടെ ഹൈറ്റും ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഡയറ്റ് പറഞ്ഞു തരും. അപ്പോൾ അത്തരത്തിലുള്ള ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് നല്ല ന്യൂട്രിയൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അസുഖങ്ങളും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. സോ അക്കാര്യത്തിൽ കൂടെ ഒരു തീരുമാനമാക്കുക. ഒരുപാട് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഹെൽത്തി ആയിരിക്കാം എന്നുള്ളൊരു റെസൊല്യൂഷൻ കൂടി എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.